ഹായ് മംസ്, വെൽക്കം ടു ഫീൽ ഗുഡ് മംസ്. ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങളുടെ കാലിൽ വളവ് വരുന്നത് എന്തുകൊണ്ടാണെന്നും ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇനി സപ്പോസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലിൽ ഇതുപോലെ വളവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിയ ടോക്സ് എന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. സാധാരണയായി കുഞ്ഞ് നിൽക്കാനും നടക്കാനും തുടങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ കാല് സ്ട്രെയിറ്റ് ആയി ആണ് കാണേണ്ടത്. എന്നാൽ കുഞ്ഞിൻ്റെ മുട്ടിന് താഴ്ഭാഗം വളഞ്ഞതായി കാണാറുണ്ട്. ഇതിനെയാണ് ബോലെക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കാൻ ഒരു കാരണമെന്ന് പറയുന്നത് കുഞ്ഞ് അമ്മയുടെ വയറ്റിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ്റെ കാരണത്താലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. എന്നാൽ ഈയൊരു പ്രോബ്ലം മാക്സിമം കേസിലും പിന്നീട് ശരിയാകാറുമുണ്ട്. ഇത് കുഞ്ഞ് നിൽക്കാനായിട്ട് തുടങ്ങുമ്പോൾ മാംസപേശികളൊക്കെ കറക്റ്റായിട്ട് വളർന്നു വരുന്ന ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും 90% കുഞ്ഞുങ്ങൾക്ക് ഇത് നോർമലായിട്ട് തന്നെ മാറാറുണ്ട്. ഇനി കുഞ്ഞിന് ബോലെഗിൻ്റെ പ്രോബ്ലം ഉണ്ട് എങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ആദ്യത്തേത്, നിങ്ങൾ കുഞ്ഞിനെ നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ കുഞ്ഞ് ശരിയായി നിൽക്കാതെ കാലുകൾ വളഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ കാലുകൾ ശരിയായിട്ട് വയ്ക്കുന്നില്ല, അതായത് വളഞ്ഞ് അല്ലെങ്കിൽ ചരിഞ്ഞ് കാലുകൾ വയ്ക്കുന്നതെങ്കിൽ ബോലെഗിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. ചില കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് പെയിന് തോന്നും, ഇതും ബോലെഗിൻ്റെ പ്രോബ്ലമാണ്. ഇതിന് പുറമെ പല കാരണങ്ങളും ഉണ്ട്. കുഞ്ഞിനെ മസാജ് ചെയ്യുന്നത് വഴിയും മസിൽസ് ഡെവലപ്പ് ആകുന്നത് വഴിയും ഈ പ്രശ്നങ്ങളൊക്കെ ശരിയാകും. അതുപോലെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് എങ്കിലും ഈ ഒരു പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. മിക്ക ഡോക്ടേഴ്സും കുഞ്ഞിന് വൈറ്റമിൻ ഡി ഡ്രോപ്സുകൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഈ ഒരു വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് നിങ്ങൾ കറക്റ്റായിട്ട് 1 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഇതിന് പുറമെയായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ രാവിലെയും വൈകിട്ടും വെയിൽ കാണിക്കണം. അതിൽ നിന്നും വൈറ്റമിൻ ഡി കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടും. അതുപോലെ നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് കറക്റ്റായിട്ട് കൊടുക്കേണ്ട ആവശ്യം കുഞ്ഞിൻ്റെ ബോൺ ഫോർമേഷനിൽ എല്ലുകൾക്ക് നല്ല ശക്തി കിട്ടാനും അതുപോലെ പല്ലുകൾ സമയത്തിന് പ്രയാസമില്ലാതെ മുളച്ചു വരാനും ഒക്കെ വൈറ്റമിൻ ഡി സഹായിക്കുന്നു. എന്നാൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവുണ്ട് എങ്കിൽ കുഞ്ഞിൻ്റെ ബോൺസ് വീക്കായിരിക്കും. ഇത് കുഞ്ഞുങ്ങൾ സപ്പോർട്ടോട് കൂടി നിൽക്കാനും അതുപോലെ തന്നെ നടക്കാനും ശ്രമിക്കുമ്പോൾ ആ സമയം കാലിലെ എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുന്നു. ഇത് കർവായി മാറുന്നു. ഇതും ഒരു കാരണമാണ്. ചില കുഞ്ഞുങ്ങൾക്ക് ഓവർ വെയിറ്റ് കൊണ്ടും നിൽക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അപ്പർ ബോഡി വെയിറ്റ് കുഞ്ഞിൻ്റെ കാലിൽ താങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കാല് വീക്കായി പോകുന്നു. ഇതുകൊണ്ടും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇതിന് പുറമെ ജനറ്റിക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കുഞ്ഞിന് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, പേരൻസ് തൻ്റെ കുഞ്ഞ് വേഗം നടക്കാൻ പഠിക്കട്ടെ എന്ന് കരുതി 7-8 മാസം ആകുമ്പോൾ തന്നെ നടക്കാൻ പഠിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങൾ നടക്കാൻ പഠിപ്പിക്കുന്നതെങ്കിലും കാലിന് വളവുണ്ടാകും. കാരണം കുഞ്ഞിൻ്റെ കാലുകളുടെ എല്ല് കുഞ്ഞിൻ്റെ ബോഡി പാർട്സ് താങ്ങാൻ കണക്കിന് വളർന്നിട്ടുണ്ടായിരിക്കത്തില്ല. ഇങ്ങനെ ഏർലി സ്റ്റേജിലെ വാക്കിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതും ബോലെഗിന് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അതിനാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യിക്കാതെ കുഞ്ഞിൻ്റെ മൈൽസ്റ്റോൺ അനുസരിച്ച് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു കാര്യത്തിനും കുഞ്ഞിൻ്റെ ബോഡി സ്വയം ചെയ്യാറാകുമ്പോൾ ചെയ്യാൻ അനുവദിക്കുക, അതിന് മുമ്പ് ചെയ്യാതിരിക്കുക. ഇനി കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലംസ് കുഞ്ഞിൻ്റെ 2 വയസ്സാകുമ്പോൾ വരെ കാണാറുണ്ട്. സ്വയമായി നടക്കാനും ഓടാനും തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിക്കൊള്ളും. അതിനാൽ നിങ്ങൾ ഇതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 2 അല്ലെങ്കിൽ 2.5 വയസ്സ് വരെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാലിന് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മാറിയില്ല എങ്കിൽ, അതായത് ഇപ്പോഴും ഈ ഒരു കർവ് കാണുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി നോക്കും. അതിനുശേഷം പറഞ്ഞു തരും ഇത് മസാജ് ചെയ്താൽ മാറുമോ, അല്ലെങ്കിൽ എന്താണ് അതിന് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം. ഇതിന് പുറമെയായിട്ട് ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും കുഞ്ഞിന് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്റേ വേണമെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കാറുമുണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാം. ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾ കെയർ ചെയ്യാതിരുന്നാൽ ആദ്യകാലങ്ങളിൽ ഇത് വളരെ വലുതായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നാറില്ല. ഇത് ചില കുഞ്ഞുങ്ങളിൽ വേദന ഉണ്ടാക്കാം, അതുപോലെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാക്കാം, മുട്ടുവേദന ഉണ്ടാകും, നടക്കാൻ ബുദ്ധിമുട്ട് തോന്നും, എല്ലുകൾക്ക് വേദന തോന്നുക. ഈ വക പ്രോബ്ലംസ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലുകൾക്ക് വളവ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വൈറ്റമിൻ ഡി ഡ്രോപ്സ് കറക്റ്റായിട്ട് കൊടുക്കുക, അതുപോലെ സൂര്യപ്രകാശം കാണിക്കുക, കുഞ്ഞുങ്ങളുടെ കാലിൽ ഓയിലിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക.
ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.